അങ്ങനെ മഹാവിനാശിനി എ വി പി വിദ്യാമന്ദിർ സ്കൂളിലോട്ട് വരികയാണ്. അവിടെ മധു അനങ്ങാൻ കഴിയാതെ കിടക്കുകയാണ്. റാണിദേവത ഇവിടെ കാണുന്നില്ലല്ലോ. അപ്പോൾ മാന്ത്ര കണ്ണാടി എന്താണ് അങ്ങനെ കാണിച്ചത്? കണ്ടില്ലേ മധു, തിന്മ ചെയ്താൽ തിന്മ മാത്രമേ ലഭിക്കുകയുള്ളൂ. ബാലവീർ ഞങ്ങളോടൊപ്പം ഇല്ലെങ്കിൽ എന്താ? സത്യത്തിൻ്റെയും നന്മയുടെയും ശക്തി ഞങ്ങളെ സംരക്ഷിച്ചു. ഇത് സത്യത്തിൻ്റെ ശക്തിയല്ല, റാണിദേവതയുടേതാണ്. അപ്പോൾ അതിനർത്ഥം റാണിദേവത ഇവിടെ നിന്ന് പോയെന്നാണ്. ഞാൻ എന്നെ പിടിക്കും റാണിദേവത എന്ന് പറഞ്ഞുകൊണ്ട് മഹാവിനാശിനി അവിടെ നിന്ന് അപ്രത്യക്ഷമായി പോവുകയാണ്. പിന്നീടമായി കാണാൻ സാധിക്കുന്നത് ദേവതലോകമാണ്. നീ നിൻ്റെ മരണത്തിൽ നിന്ന് വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു ബാൽവീർ, നീ വീണ്ടും ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അതേ ടുണ്ടുമാൻ ഒന്നേ. പക്ഷേ ഇതെങ്ങനെയാണ് ബാൽവീർ, ന്യായത്തിൻ്റെ കല്ലിൽ നിന്നും നീ എങ്ങനെയാണ് ജീവനോട് വന്നത്? ആ ഒരു സമയത്ത് തന്നെ ന്യായത്തിൻ്റെ കല്ലിൽ എന്തോ ഒരു വാക്യം തെളിഞ്ഞു വരികയാണ്. കണ്ടോ ടുണ്ടുമാൻ, ഈ ന്യായത്തിൻ്റെ കല്ലിൽ ഒരു അപരാധവും നടക്കില്ല. ഇപ്പോൾ ഞാനൊരു അപരാധവും ചെയ്തിട്ടില്ലെന്ന് തെളിഞ്ഞു. ഇതിൻ്റെ പ്രമാണം നീയാണ് ടുണ്ടുമാൻ ഒന്നേ. പക്ഷേ ബാൽവീർ, ദേവതലോകത്തിന് നിൻ്റെ ആവശ്യം കൂടുതലാണ്. നിനക്കറിയാമോ ബാൽവീർ, നമ്മുടെ ദേവതലോകം എന്ത് അപകടത്തിലാണെന്നുള്ള കാര്യം? എന്തു പറ്റിയിട്ടുണ്ടുമാൻ? ആ ഒരു സമയത്ത് തന്നെ ടുണ്ടുമാൻ അവിടെ നടന്ന എല്ലാ സംഭവങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ്. വേഗം പോകൂ ബാൽവീർ, എന്നിട്ട് മഹാവിനാശിനി സമാപ്തമാക്കൂ. ഇല്ല ടുണ്ടുമാൻ, അത് നീ പറയുന്നത് പോലെയല്ല. എനിക്ക് അവളെ കൊല്ലാൻ സാധിക്കില്ല. എന്തുകൊണ്ടെന്നാൽ എൻ്റെ ശക്തികൾ ഇപ്പോൾ എന്നോടൊപ്പമില്ല. എൻ്റെ ശക്തികൾ തിരികെ കിട്ടാൻ റാണിദേവതയുടെ അടുത്ത് പോകേണ്ടി വരും. പക്ഷേ റാണിദേവത എങ്ങനെ വിളിക്കും? ഒരു ഉപായമുണ്ട് ടുണ്ടുമാൻ. മഹാവിനാശി റാണിദേവതയെ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടാകും. അങ്ങനെ ഞാൻ അവളെ പിന്തുടരും. അവൾ റാണിദേവതയെ കണ്ടെത്തിയാൽ ഞാൻ അവളുടെ കയ്യിൽ നിന്ന് ശക്തികൾ തിരിച്ചെടുത്ത് അവളോട് യുദ്ധം ചെയ്യും. കണ്ടോളിട്ടുണ്ടുമാൻ ഞാൻ എങ്ങനെയാണ് മഹാവിനാശിനെ സമാപ്തമാക്കുന്നതെന്ന്. ഈ ഒരു സമയത്ത് തന്നെ മധു പെയിൻറ്റിങ് കോമ്പറ്റീഷനിൽ ജയിക്കാൻ വേണ്ടിയിട്ട് ഒരു പെയിൻ്റ് എല്ലാം കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി ഈ പെയിൻറ്റിങ്ങിൽ എൻ്റെ പേരെഴുതും. അങ്ങനെ അവർ വിചാരിക്കും ഇത് ഞാൻ വരച്ചതാണെന്നുള്ള കാര്യം. പിന്നെ ഞാനിതിൽ ജയിക്കുകയും ചെയ്യും. ഇതെല്ലാം മനുവും മഞ്ജുവും കാണുകയാണ്. മഞ്ജു, ഇത് ചീറ്റിംഗ് ആണ്. ഇനി നമ്മളെന്ത് ചെയ്യും? ഒന്നും സംഭവിക്കില്ല മനു, എൻ്റെ കയ്യിലൊരു പ്ലാനുണ്ട്. അങ്ങനെ പ്ലാനെല്ലാം സെറ്റ് ചെയ്ത് അവർ അവരുടെ അഭിനയം തുടങ്ങിയാണ്. മധു കേൾക്കത്തക്ക വിധത്തിൽ മനു പറയുകയാണ്, എന്ത് നല്ല പെയിൻറ്റിംഗ് ആണ് മഞ്ജുവിൻ്റേത്, വളരെ നന്നായിട്ടുണ്ട്. ഈ കോമ്പറ്റീഷനിൽ ഉറപ്പായി മഞ്ജു തന്നെ വിജയിക്കും എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് മധു നോക്കി നിൽക്കുന്ന നേരം മഞ്ജു അവിടേക്ക് വരികയും മധുവിൻ്റെ പെയിൻറ്റിംഗ് എടുത്ത് അതിൻ്റെ സ്ഥാനത്ത് വേറൊരു പെയിൻറ്റിംഗ് വെക്കുകയും ചെയ്യുകയാണ്. പിന്നീട് നമ്മൾ കാണാൻ സാധിക്കുന്നത് റാണിദേവതയാണ്. റാണിദേവതി, നിങ്ങൾ നിങ്ങളുടെ ശക്തികൾ ഉപയോഗിക്കുമ്പോൾ മഹാവിനാശിനിക്ക് മനസ്സിലാകും നമ്മൾ ഭൂമിയിലാണെന്നുള്ള കാര്യം. പക്ഷെ അഗ്നിദേവി, നമ്മൾ എന്ത് ചെയ്യും? എൻ്റെ കൺമുന്നിൽ വെച്ച് ഒരു തിന്മ നടക്കുമ്പോൾ ഞാൻ എങ്ങനെ പ്രതികരിക്കാതിരിക്കും? മഹാവിനാശിനെ സമാപ്തമാക്കാനുള്ള ഉപായം ലഭിക്കുന്നതുവരെ നമുക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടേ പറ്റൂ. എൻ്റെ കയ്യിൽ ഒരു ഉപായമുണ്ട്, അതിന് എൻ്റെ എല്ലാ ശക്തികളും ത്യാഗം ചെയ്യേണ്ടി വരും. അഗ്നിദേവി, എനിക്കൊരാശയം ലഭിച്ചു. ഞാൻ എൻ്റെ എല്ലാ ശക്തികളും ഈ ഒരു വൈദ്യുതി ബോക്സിൽ ഒളിപ്പിക്കും. അങ്ങനെ റാണിദേവി തൻ്റെ എല്ലാ ശക്തികളും തൻ്റെ മാതൃദണ്ഡിലോട്ട് ആവാഹിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ എല്ലാ മാന്ത്രികശക്തികളും ഈ ഒരു ദണ്ഡിലാണ്. ഹേയ് മാന്ത്രികദണ്ഡേ, നീ ഈ വൈദ്യുത ബോക്സിലോട്ട് പോകൂ, ഇതെൻ്റെ ആജ്ഞയാണ്. അങ്ങനെ ആ ഒരു മാന്ത്രികദണ്ഡ് വൈദ്യുത ബോക്സിലോട്ട് കയറുകയും ചെയ്യാണ്. പെട്ടെന്ന് അവിടേക്ക് മഹാവിനാശിനി വരികയും ചെയ്യുന്നു. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് എ വി പി വിദ്യാമന്ദിർ സ്കൂളാണ്. അവിടേക്ക് മധു വരികയാണ്. മഞ്ജു, നീ എന്താ വിചാരിച്ചത്? ഞാൻ തോറ്റുപോയിരുന്നു. ഞാൻ എൻ്റെ പെയിൻറ്റിങ് ഇപ്പോൾ തന്നെ നശിപ്പിക്കും. ആ ഒരു സമയത്ത് തന്നെ മനു അവിടേക്ക് വന്ന് മധുവിൻ്റെ ശ്രദ്ധ മാറ്റുകയാണ്. ഈ ഒരു സമയം കൊണ്ട് മഞ്ജു സ്വയം വരച്ച പെയിൻറ്റിങ് അവിടെ നിന്ന് മാറ്റി അവിടെ മധുവിൻ്റെ പെയിൻറ്റിങ് വയ്ക്കുകയും ചെയ്യുകയാണ്. എന്നാൽ ഇതൊന്നും മധു അറിയാതെ തൻ്റെ പെയിൻറ്റിങ് തന്നെ അവൻ നശിപ്പിക്കുകയാണ്. എന്നാൽ പിന്നീടാണ് അവൻ അറിയുന്നത് അത് തൻ്റെ പെയിൻറ്റിങ് ആണെന്ന്. അതേ മധു, ആ പെയിൻറ്റിങ് എൻ്റേതാണ്, എൻ്റെ പെയിൻറ്റിങ് ഇവിടെ തന്നെയുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഈ കോമ്പറ്റീഷനിൽ വിജയിച്ചിരിക്കും. അതിനുവേണ്ടി ഞാൻ ഇതിൻ്റെ പെയിൻറ്റിങ് കുളമാക്കിയിരിക്കും. ഇത് കേട്ടതും കുട്ടികളെല്ലാവരും മധുവിനെ തടഞ്ഞു വെക്കുകയാണ്. ഈ ഒരു തക്കം നോക്കി മഞ്ജു തൻ്റെ പെയിൻറ്റിങ് കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്യുകയാണ്. ഈ ഒരു സമയത്തിന് മഹാവിനാശിനിക്ക് മുന്നിലൂടെ ഒരു ബസ് കടന്നു പോവുകയാണ്. പിന്നീട് നോക്കുമ്പോഴതാ റാണിദേവത അവിടെ കാണാൻ സാധിക്കുന്നില്ല. എവിടേക്ക് പോയി റാണിദേവത? രക്ഷപ്പെട്ടുള്ളൂ റാണിദേവത, പക്ഷേ ഞാൻ ഇനി ഉറപ്പായും കണ്ടുപിടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മഹാവിനാശിനി അവിടെ നിന്ന് അപ്രത്യക്ഷമായി പോവുകയും ചെയ്യുകയാണ്. മഹാവിനാശിനി പോയതിനു ശേഷം ഒളിച്ചു നിന്ന റാണിദേവത പുറത്തു വരികയും ചെയ്യുകയാണ്. പിന്നെ അവിടെ കാണാൻ സാധിക്കുന്നത് വിനാശലോകമാണ്. അവിടേക്ക് ബാൽവീറുണ്ടുണ്ട് മനം പതുക്കെ വരികയാണ്. അവസാനം അവർ ദേവതകളെ കാണുകയും ചെയ്യുന്നു. പക്ഷേ ഇവിടെ മഹാവിനാശിനെ കാണുന്നില്ലല്ലോ. പെട്ടെന്ന് അവിടേക്ക് മഹാവിനാശിനി വരികയും ചെയ്യുകയാണ്. അവളെ കണ്ടതും ബാൽവീർ അവിടെ ഒളിച്ചിരിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ റാണിദേവതയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ആരെയും കാണുന്നില്ലല്ലോ. ഓ, അതിനർത്ഥം നിങ്ങൾ ഭൂമിയിൽ വെച്ച് തന്നെ റാണിദേവതയെ സമാപ്തമാക്കിയോ? മരിച്ചിരിക്കുന്നു റാണിദേവത, മരണപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ റാണിദേവത. നിർത്തുകുട്ടുമാൻ, റാണിദേവത രക്ഷപ്പെട്ടു. ഇത്രക്ക് സന്തോഷിക്കേണ്ട കാര്യമില്ല ദേവതകളെ. നിങ്ങളുടെ റാണിദേവത മനുവിൻ്റെയും മഞ്ജുവിൻ്റെയും സ്കൂളിൻ്റെ അടുത്താണ്. അധികം വൈകാതെ ഞാൻ അവളെ കണ്ടെത്തും. എനിക്കും അത് തന്നെയാണ് വേണ്ടത് മഹാവിനാശിനി.
അങ്ങനെ ഞാൻ എൻ്റെ ശക്തികൾ തിരിച്ചെടുത്ത് നിന്നെ സമാപ്തമാക്കും. സോ ഈ ഒരു സീനും കാണിച്ചുകൊണ്ട് നമ്മുടെ എപ്പിസോഡ് 795 ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത നല്ലൊരു എപ്പിസോഡുമായി കാണുന്നത് വരെ നന്ദി.